രണ്ട് ബോക്സുകൾക്ക് ഒരുപാട് കഥ പറയാനുണ്ട്. പക്ഷെ ആ കഥയൊക്കെ ഒന്ന് പറഞ്ഞ് കേക്കട്ടെ. ശരിക്കുണ്ടല്ലോ അപ്പൂപ്പന് ഈ ആദ്യത്തെ ജഡ്ജ് താങ്ക്സ് പറയണം. അപ്പൂപ്പന്റെ കൈ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ അതാരാന്നെനിക്കറിയില്ല. ആ ജഡ്ജ് അത് ആരാന്ന് എനിക്കറിയില്ല. പക്ഷെ അപ്പൂപ്പൻ എന്തൊക്കെ രംഗത്തിനെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് വിധുവണ്ണ? ഒന്നും പറയാനില്ല. റീമി പറഞ്ഞല്ല അപ്പൂപ്പൻ ഞാനെന്നല്ലും സാധാരണ മണിപ്പാട് ഒരു പ്രാവശ്യം ഇങ്ങനെ കുഴഞ്ഞു പാട. ഓക്കെ, കുഴഞ്ഞ മോഡുലേഷൻ എന്ന് പറയണോ, കുഴഞ്ഞു പാടാ വലിയ പാട്ട് തരിയാ. അടിയിൽ എഴുതിയിരിക്കണം കാണാനില്ല. എല്ലാരും കൂടെ ഒരുമിച്ച് പറയാൻ പറഞ്ഞപ്പോ അതിഥി കണ്ണൂരാന്തം ശരിയാണ്. കണ്ണൂരാന്തത്തില് പാട്ടൊക്കെ അടിപൊളിയായിട്ട് നീ പാടി, പക്ഷെ എനിക്ക് ആകെ ഇഷ്ടപ്പെടാത്ത നിന്റെ അഭിനയം മാത്രം. അല്ല, എന്തുകൊണ്ടാ അത് ജോ ബേബി ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റിയത്? അത്ര സാമ്യം ഉണ്ടോ? അവൻ ഒരു ചെറിയ ബുദ്ധിജീവി അല്ലേ, പഠിക്കും, നന്നായിട്ട് പഠിക്കും അല്ലെ. ക്ലാസ്സിലെ ഒരു തോന്നല എന്താണ് മോളെ കുഞ്ഞഞ്ചിത്തെ പറ്റി പറയാനുള്ളത്? വളരെ നല്ല അഭിപ്രായമാണ്. ഈ കാണുന്ന കുട്ടിയെ അല്ല, ഇതിന് വേറൊരു രൂപമുണ്ട്, താടകടക്ക രൂപമുണ്ട്. ഇപ്പൊ പാടുമാളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിന്ന് പാടുന്ന കാണാം. വീട്ടിലൊക്കെ പാടുമാളൂ ഞാൻ പറഞ്ഞില്ലേ. നമ്മുടെ പ്രോഗ്രാം ഭയങ്കര വൻപിച്ച ഹിറ്റ് ആവുന്നതിന്റെ ലക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി. സ്ക്രീനൊക്കെ വലുതായി, ആൻസേഴ്സ് വന്നു. അപ്പത്തേ വിധുവിന്റെ കണ്ണൊന്നും കൂടെ തള്ളി.